നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ലഡു ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും ലഡു. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ലഡു ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ്. ഞാനൊരു 1.5 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ടൈമിൽ തന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. യെല്ലോ, ഗ്രീന്, റെഡ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാനിതാ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന്ന് പകുതി വെള്ളം ഈ കടലപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം. നമ്മളിതിലേക്ക് ആദ്യം തന്നെ ഫുള്ള് വെള്ളവും ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഇതിലുള്ള കട്ടയൊന്നും ഉടഞ്ഞു കിട്ടൂല. അതുകൊണ്ടാണ് ഇതുപോലെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ തീരെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം. അപ്പം കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ജയമോള് വന്നിട്ട് അവക്ക് മിക്സാക്കണം എന്ന് പറഞ്ഞിട്ട് മിക്സാക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? അങ്ങനെ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ആ ഒരു രൂപത്തിലാണ് മാവ് വേണ്ടത്. ഇനി ഇതുകൊണ്ട് ആദ്യം നമുക്ക് ബൂന്തി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഒരു അപ്പക്കോരി വേണം, അല്ലെങ്കിൽ ഓട്ടയുള്ള വലിയ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ അതെടുത്താലും മതി. അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു ബൂന്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഡിസ്പോസിബിൾ കണ്ടെയ്നറിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ അപ്പക്കോരിൻ്റെ മുകളിലായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലുള്ളൊരു ടിന്നിൽ മാവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ അപ്പക്കോരി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരു സ്ഥലത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിലാണ് ബൂന്തി പോലെ പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പിന്നെ മാവ് ടിന്നിൽ തന്നെ ആക്കിയിട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. ഒരു കൈലോണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി. എനിക്ക് അങ്ങനെ കൈലോണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ എന്തെങ്കിലും ടിന്നിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ സ്റ്റൗ ടോപ്പൊന്നും അത്രയ്ക്ക് അങ്ങ് വൃത്തിയേട് ആവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ബൂന്തി പെട്ടെന്ന് റെഡി ആവും കേട്ടോ. കൂടുതൽ ടൈം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രേ നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ലഡു തീരെ സോഫ്റ്റ് ഇല്ലാതായിട്ടാവും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പാകത്തിന് തന്നെ കോരി മാറ്റാം. അങ്ങനെ ഈ ബൂന്തി ഓയിലിൽ നിന്ന് കോരി എടുത്തിട്ട് എണ്ണ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ സ്റ്റെയിനറിലോ ഇട്ട് കൊടുക്കാം. ഞാനൊരു ടിഷ്യൂ പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി ബൂന്തി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ ബൂന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇതാ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അങ്ങനെ മുഴുവൻ ബൂന്തിയും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അടുത്തത് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് പഞ്ചസാരയൊന്ന് മെൽറ്റായി വരണം.
ഇപ്പോൾ ഈ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ ഫുഡ് കളറ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ചെയ്യാട്ടോ. നമ്മൾ ഓറഞ്ച് കളറിലുള്ള ലഡു ആണല്ലോ ചെയ്യുന്നത്, അപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ലഡുവിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ പഞ്ചസാര സിറപ്പ് ഒന്ന് തിക്കായി വരണം. ഇതാ ഇതുപോലെ ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവണം. ഇങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബൂന്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബൂന്തി പൊടിച്ചത് മുഴുവനായിട്ടും ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് മാറും. പിന്നെ ഈ പഞ്ചസാര സിറപ്പിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബൂന്തി പൊടിച്ചത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് മതി കേട്ടോ, കൂടുതലായിട്ട് തിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ തിക്കായി വരും. ഇനി ഇതാ ചെറിയ ചൂടിൽ തന്നെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതാ ചെറിയ ലഡു ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മുഴുവൻ ലഡു റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ ലഡുവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല സോഫ്റ്റും പാകത്തിനുള്ള മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.